ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് ഹിപ്നോസിസ്. ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് വളരെയേറെ നിഗൂഢമായ വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മൾ പലപ്പോഴും നമ്മെ തന്നെ ഹിപ്നോസ്റ്റൈസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നമ്മുടെ ഒരു ഓൾട്ടേ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് ഈ ഹിപ്നോസിസിനെ പറ്റി പറഞ്ഞത്. അതായത് നമ്മൾ തന്നെ നമുക്ക് ഒരു ഒരു അവബോധ മനസ്സിനെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഹിപ്നോസിസിലൂടെ നടക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം അലാറമൊക്കെ അടിച്ച് ഇങ്ങനെ എഴുന്നേൽക്കുക. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും അവെയറല്ലേ? നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ അലേർട്ടാണോ? അല്ല. നമുക്ക് അത്ര വലിയ ഊർജ്ജസ്വലത ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റാണ് നമ്മുടെ ഒരു ട്രാൻസ് എന്ന് പറയുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഒരുപാട് അലേർട്ടായിരിക്കുന്ന ഒരു സമയം. നമ്മുടെ ബോഡി വേവ്സ് വളരെ നമ്മുടെ ശരീരത്തിൽ കൂടെ പോകുന്ന തലച്ചോറിൽ നിന്ന് പോകുന്ന സന്ദേശങ്ങൾ വളരെ ആൽഫ ലെവലിൽ വളരെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയം നമ്മൾ വലിയ ആക്റ്റീവ് ഒന്നുമല്ല, നമ്മൾ വളരെ ശാന്തമായിട്ടിരിക്കുന്ന സമയമാണ്. ഇത് നമ്മുടെ അവബോധ മനസ്സിനും സുബോധ മനസ്സിനും ഇടയ്ക്കുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വേണേൽ ഇതിനെ നമുക്ക് പറയാം. അപ്പം ഈ ഒരു തലത്തിൽ നമ്മുടെ മനസ്സിനോട് നമ്മൾ സംവേദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് സംശീകരിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഉള്ളിലേക്ക് പോകുന്ന സന്ദേശങ്ങൾ നമുക്ക് നന്മയുണ്ടാക്കുന്നതും പ്രതീക്ഷയുണ്ടാക്കുന്നതും വളരുന്നതുമായ കാര്യങ്ങളാണെങ്കിലോ അത് കൂടുതൽ നന്മയുണ്ടാക്കും അല്ലേ? അപ്പം അപ്രകാരം നമ്മുടെ മനസ്സിനെ കൂടുതൽ ഒരു അവബോധ മനസ്സിനും സുബോധ മനസ്സിനും ഇടയിലുള്ള ട്രാൻസ് സിനിമയല്ല, ട്രാൻസ് അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. നമ്മൾ പറഞ്ഞ പോലെ അധികം അലേർട്ടല്ലാത്ത എന്നാൽ അവെയർ ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നല്ല സന്ദേശങ്ങൾ കൊടുക്കുകയാണ്. അതിന് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് പ്രധാനപ്പെട്ടത്. ഞാൻ പറയും ഒരു കാര്യം, എൻ്റെ അവബോധ മനസ്സിനോട് സംസാരിക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കണം, പ്രസൻ്റ് ആയിരിക്കണം, പ്രോഗ്രസീവ് ആയിരിക്കണം. ഓരോ ദിവസം കഴിയുന്നതോടൊന്നും ഞാൻ കൂടുതൽ സന്തോഷത്തോടെ പരീക്ഷയെ നേരിടുന്നു. കേട്ടല്ലോ, ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു പോസിറ്റീവ് പ്രോഗ്രസീവ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ്. ഇനി ഇത് എപ്പോൾ പറയണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കുന്ന, നമ്മൾ കുറച്ചുകൂടെ നമ്മിലേക്ക് നോക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിന് നമ്മളെ തന്നെ ആദ്യം ശാന്തമായി ഇരുത്തുക എന്നുള്ളതാണ്. ഓരോ കുട്ടിക്കും ചില നേരങ്ങൾ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ മാറ്റിവെക്കുന്ന നേരങ്ങളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ശാന്തമായി ഇരുന്ന് നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ച്, നമ്മുടെ ഉള്ളിനെ ശ്രദ്ധിച്ച്, നമ്മൾ വളരെ സ്വസ്ഥമായി ശാന്തമായി ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ബോഡി വേവ്സ് വളരെയേറെ ലോ ആകുന്ന ഒരു പോയിൻ്റുണ്ട്. നമ്മൾ വളരെയേറെ കോൺസെൻട്രേറ്റഡ് ആകുന്നൊരു പോയിൻ്റ്. അത് ഒരാളുടെ പ്രാക്ടീസോടുകൂടി ഉണ്ടാകുന്നതാണ്. ഇതിന് പല വീഡിയോസും നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ഇതിൽ കുറച്ചും കൂടെ നമ്മുടെ ഈ പറയുന്ന കോൺഷ്യസ്നെസ് കൂടെ ഡീപ്പൻ ആക്കുന്നതിന് വേണ്ടി പല ടെക്നിക്സ് ഉണ്ട്. അതിന് ഇമേജറീസ് ഉപയോഗിക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു സ്റ്റെപ്പുകളിൽ കൂടി ഇറങ്ങുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ സാഹചര്യങ്ങളിലായിരിക്കുന്നു, അങ്ങനത്തെ ഇമേജിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കുറച്ചു മുമ്പ് ഗൈഡഡ് ഇമേജറി പറഞ്ഞതുപോലെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഏകാഗ്രതപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ട് ഈ സന്ദേശങ്ങൾ നമ്മൾ ഉള്ളിനോട് പറയുക. അപ്പോൾ ഇതാണ് സെൽഫ് ഹിപ്നോസിസ്. മറ്റൊരാൾ ചെയ്യാതെ ഞാൻ തന്നെ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇതുകൊണ്ട് ആരും പേടിക്കേണ്ട, അവിടെ ഉറങ്ങിപ്പോകുമെന്നോ പേടി അല്ലെങ്കിൽ ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടാകുമെന്നോ ആരും പേടിക്കേണ്ടതില്ല. ഇതൊക്കെയും പലപ്പോഴും നമുക്ക് വളരെയേറെ തെറ്റായ അവബോധങ്ങളാണ് നമുക്ക് പലപ്പോഴും ഈ മേഖലയെപ്പറ്റി ഉണ്ടായിരിക്കുന്നത്. അതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് നല്ല പ്രോഗ്രസീവായിട്ടുള്ള സന്ദേശങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. ഓക്കെ, ഇപ്പം നമ്മൾ നാല് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നാല് ടെക്നിക്സാണ് നമ്മൾ കേട്ടത്, നമ്മളെ കുറച്ചും കൂടെ പരീക്ഷയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന നാല് കാര്യങ്ങൾ. ഒന്ന്, പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. രണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കിൽ. മൂന്ന്, ഗൈഡഡ് ഇമേജറി. നാല്, സെൽഫ് ഹിപ്നോസിസ് ടെക്നിക്ക്. ഇത് നമുക്ക് എവിടെയും നമുക്ക് ശാന്തമായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇനിയും പറഞ്ഞ റിലാക്സേഷനെ പറ്റിയാണ്. നമുക്ക് എപ്പോഴും റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ട്രെയിൻ ചെയ്തിരിക്കുന്ന ഒരാൾ കൂടുതൽ ചെയ്യുമെങ്കിലും അദ്ദേഹം വളരെ സ്വസ്ഥതയോടുകൂടും സൗകര്യപ്രദവുമായിട്ടും അല്ല അദ്ദേഹം ചെയ്യുന്നത്. ഒരാൾ ഓടുന്നതും ഒരു പട്ടി ഒരാളായിട്ട് ഓടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിനകത്ത് വരുന്നത്. അവിടെ നമുക്ക് റിലാക്സ്ഡായിട്ടൊരു കാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ നേട്ടം. നമ്മുടെ ബോഡിയുടെ ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയണം. അതിന് സാധിക്കുന്ന ചില ടെക്നിക്സിനാണ് പറഞ്ഞത് റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി പോലും ചില സമയത്ത് നമ്മുടെ അനുവാദമില്ലാതെ ഈ ടെക്നിക്സ് ചെയ്യാറുണ്ട് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ വളരെ ടെൻഷനായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി തന്നെ
ഒരു ദീർഘശ്വാസം എടുത്ത് വിടുന്നത്? അതെന്തിനായിരിക്കും? ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു, ദീർഘമായ ശ്വാസം എടുക്കുന്നു, നമ്മൾ കുറച്ചും കൂടെ ഫ്രഷ് ആകുന്നു. വായിക്കോട്ട വിടുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ എന്താ സംഭവിക്കുന്നത്? തലച്ചോറിൽ ബ്രെയിൻ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു, കൂടുതലായിട്ട് ഓക്സിജൻ എടുത്തു, അവിടെ അതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. അതുപോലെ നമുക്ക് തന്നെ നമുക്ക് റിലാക്സ് ചെയ്യുന്നതിന് ചില ബ്രീത്തിങ് എക്സസൈസ് വളരെ കോമൺ ആയിട്ട് നമുക്കൊക്കെ അറിയാവുന്ന എക്സസൈസ് ഉണ്ടല്ലേ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഇതിലൂടെ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ നല്ല രസകരമായിരിക്കും കാര്യം. കാരണം നമ്മൾ ടെൻഷൻ ആകുമ്പോൾ പലപ്പോഴും അത് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ആകുന്നത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെയാണ്. അപ്പം ഒരാൾ അവരുടെ ശ്വാസോച്ഛ്വാസത്തെ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്? ഈ സിംഡത്തിലൂടെ തന്നെ കോസിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, ആൾ കുറച്ചും കൂടെ ശാന്തമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുകയും അത് റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ചെറിയ ടെക്നിക്കിൽ പോലും നമുക്ക് റിലാക്സ് ആകാൻ കഴിയും. അത് ഏത് സ്ഥലത്ത് നമുക്ക് എപ്പോഴും ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ്. എന്നാൽ അതിനേക്കാളും ഗൗരവമേറിയ റിലാക്സേഷൻ്റെ പല തലങ്ങളും നമുക്ക് സമയമുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ ടെക്നിക്ക് പോലത്തെ പല ടെക്നിക്കുണ്ട്. എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും റിലാക്സ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണല്ലോ ബ്രീത്തിങ്. രണ്ട്, നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മാറി നിൽക്കുന്നത് നമുക്ക് ചിലപ്പം റിലാക്സ് തരുന്നൊരു കാര്യമാകും അല്ലേ. എക്സാം വളരെ ടെൻഷൻ അടിക്കുന്ന സാഹചര്യത്തിൽ അല്പം ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശൂന്യമായ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അവിടെ തന്നെ നോക്കിയിരിക്കുന്നത് നമ്മുടെ ഒരു ടെൻഷനെ കുറയ്ക്കാൻ സാധിക്കുന്നത്. അല്പസമയം കണ്ണടച്ച് നിർത്തുന്നത്, നമ്മൾ മറ്റൊരാളോടും ആര് സംസാരിക്കാൻ ഇരിക്കുന്നത്, ഒക്കെയും നമുക്ക് ഏത് സമയത്തും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, എക്സാം ഹാളിലും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് റിലാക്സേഷൻ ടെക്നിക്കായിരിക്കും.